ഇത് ഇന്ത്യയുടെ കരുത്ത് എന്നാണ് ഇവന്മാരെ നമ്മൾ പറയുന്നത്. കാരണം അത്രയ്ക്കും ഒരു ഭയങ്കര ആടിൻ്റെ ഒരു പൗരുഷം എന്നെല്ലാം പറയുന്ന ആ ലുക്കുണ്ട് ഇതിന്. അതേപോലെ തന്നെ രാജസ്ഥാൻ്റെ ബ്രീഡുകളായ ആട്, ഏറ്റവും കൂടുതൽ കേരളക്കാർ ഇന്ന് ഇഷ്ടപ്പെടുന്ന ഒരു ബ്രീഡാണ് ഈ സിരോഹി എന്ന് പറയുന്ന ബ്രീഡ്. എത്ര വളർന്നതിനാലും ഉപദ്രവിക്കുന്ന രീതിയൊന്നും ഇല്ല. എത്ര കുട്ടികൾക്ക് വേണമെങ്കിലും എത്ര ആട്, 100 ആട്, 150 ആട് വരും, ചെറിയ കുട്ടിക്ക് വരെ എന്ത് ചെയ്യാം, അഴിച്ചുകൊണ്ട് വളർത്താൻ പറ്റുന്ന ഒരു ആടാണ് ഈ സിരോഹി എന്ന് പറയുന്ന ബ്രീഡും. അതേപോലെ തന്നെ ഈ വെളിയിൽ നിന്ന് വരുന്ന ഹൈബ്രീഡ് ആടുകളെല്ലാം. കുറിച്ച് പറയുമ്പോൾ നമ്മൾ സാധാരണ കാണുന്ന ആടുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇവിടെ ഒരുപാട് വെറൈറ്റി ആടുകൾ ഈ ഫാമിൽ വന്നപ്പോൾ, നമ്മുടെ ഏദൻ ഗോഡ് ഫാം എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനത്തിൽ വന്നപ്പോൾ ഒത്തിരി വ്യത്യസ്തങ്ങളായ ഇനങ്ങളിലുള്ള ആടുകളെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഈ ആടുകളൊക്കെ ഒന്ന് പരിചയപ്പെടാം. സാർ എങ്ങനെയാണ് ഈ ആട് വളർത്തലിലേക്ക് വന്നത്? ഞാൻ ഒരു പ്രവാസിയാണ്. അപ്പോൾ പ്രവാസം കഴിഞ്ഞ് നാട്ടിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്നുള്ളതിന് ആലോചനയിൽ ഭാഗമായിട്ട് കാർഷിക രംഗം തിരഞ്ഞെടുക്കുകയായിരുന്നു. അതിൽ നിന്നാണ് ഈ ആട് കൃഷിയിലേക്ക് ഞാൻ പുറപ്പെട്ടത്. ഈ ആട് കൃഷിയിലേക്ക് വന്നു. ഇപ്പോൾ സംസ്ഥാനത്തുള്ള നമുക്ക് ആടുകളുടെ എല്ലാ വെറൈറ്റി ആടുകളും, എല്ലാ സംസ്ഥാനത്തുള്ള ആടുകളെ നമ്മളെ കേരളക്കാർക്ക് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി തന്നെ എല്ലാ ആടുകളും ഈ ഇവിടെ ഞാൻ അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ആട് വളർത്തുന്നതിന് തിരഞ്ഞെടുക്കാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. ഈ വ്യത്യസ്തങ്ങളായ വെറൈറ്റികൾ വേണം എന്നുള്ളൊരു തോന്നൽ വന്നത് അതിൻ്റെ പിന്നിൽ എന്തായിരുന്നു? ആട് ജീവനുള്ള ഒരു സ്വർണമാണ്. ഇന്ന് നമുക്ക് പെട്ടെന്ന് വിറ്റ് എടുത്ത്, അതായത് ഒരു സാധനം വിറ്റാൽ സ്വർണം പോലെ വിറ്റഴിക്കപ്പെടുന്ന കാർഷിക മേഖലയിൽ ഒരേ ഒരു സാധനമാണ് ആട്. ആടിൻ്റെ വില തന്നെ ഒരു കിലോയ്ക്ക് 750 രൂപ വരെ മീറ്റിനുണ്ട്. അത് നമ്മുടെ കുടിൽ വ്യവസായം പോലെ തൊഴിൽ ചെയ്യാവുന്ന, കുടിൽ വീട്ടിനകത്ത് തന്നെ സ്ത്രീകൾക്ക് ചെയ്യാവുന്ന ഒരു കാർഷിക മേഖലയുമാണ് ഈ ആട് എന്നുള്ളത് കൊണ്ട് തന്നെ എനിക്കും അത് ചെയ്യണമെന്നുള്ള ആഗ്രഹം വരികയും അതിനുവേണ്ടി ഇറങ്ങുകയും ചെയ്തതാണ്. നമുക്ക് ഇവിടെയുള്ള ആടുകൾ, യു പിയുടെ ആടുകളുണ്ട്, ഉത്തർപ്രദേശിലെ ആടുകളുണ്ട്, ജമുനാവേരി, ബാർബാറി, അതുപോലുള്ള രാജസ്ഥാൻ്റെ ബ്രീഡുകളായ പർബസരി, സിരോഹി, കരോളി, തോത്താപ്പേരി, അതേപോലെ തന്നെ പർബസരിയുടെ തന്നെ സലവാടി, ഇതുപോലുള്ള ഏറ്റവും കൂടുതൽ ആടുകളുള്ള രാജസ്ഥാൻ ബ്രീഡുകളുണ്ട്. അതുപോലെ പഞ്ചാബിൻ്റെ, നമ്മളെ ഇന്ത്യയുടെ തന്നെ ഏറ്റവും മീറ്റ് വരുന്ന ഒരു ഇനമാണ് ബീറ്റൽ എന്ന് പറയുന്ന ആട്, അത് ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ കാണുന്ന ആട് ഏത് വെറൈറ്റിയിലുള്ളതാണ്? ഇത് ബാർബാറി എന്ന് പറയുന്ന ഇനത്തിൽ, അതായത് ഉത്തർപ്രദേശിലെ ആടുകളാണ്. നമുക്കിത് ഒരു സാമാന്യമായി വളർച്ച വരുന്ന കുട്ടികൾ, അതുപോലെ 3 കുട്ടികളെല്ലാം ജനിക്കുന്ന, പാല് സാമാന്യം വരുന്ന ഒരു വീട്ടിൽ അത്യാവശ്യത്തിന് പാലും, എന്നാലും നമുക്കൊരു ആവറേജ് ഒരു 6 മാസം കൊണ്ട് തന്നെ 3 കുട്ടികൾ ശരാശരി 10-20,000 രൂപയ്ക്ക് വിൽക്കാൻ പറ്റുന്ന ഒരു ബ്രീഡാണ് ഈ ബാർബാറി എന്ന് പറയുന്ന ബ്രീഡ്, ഉത്തർപ്രദേശിലെ ബ്രീഡാണ്. ഇതിന് മറ്റെന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ? നമ്മുടെ നാട്ടിലെ ആടിൽ നിന്നുള്ള വ്യത്യാസം എന്താണ്? ഇതിന് പ്രത്യേകം എടുത്തു പറയാൻ പറ്റുന്ന വ്യത്യാസങ്ങൾ? വ്യത്യാസമായിട്ട് ആടുകൾക്കെല്ലാം നമ്മൾ പ്രധാനം കാണുന്നത് മാംസവും പാലും തന്നെയാണ്. പിന്നെ ജമുനാപേര് പോലുള്ള ആടുകൾക്ക് കാണുന്നത് എന്നാ സൗന്ദര്യത്തിലാണ്. ഓരോ ആടുകൾക്കും അതിൻ്റെതായ പ്രത്യേകതയുണ്ട്. പിന്നെ നമ്മുടെ നാടനാട് പോലെ തന്നെ ഈ ആടുകൾ പെട്ടെന്ന് മൂത്രം കുടിക്കുകയും അതിൻ്റെ സ്മെല്ലുകളോ വരാതെ ഇരിക്കുകയും ഗ്രോത്ത് കൂടുതലായിട്ട് വളരും. അങ്ങനെ എത്ര വളർന്നിരുന്നാലും നമ്മളെ ഉപദ്രവിക്കുന്ന ഒരു ശൈലി ഈ ആടുകൾക്കില്ല എന്നുള്ളതാണ് ഈ ആടുകളുടെ ഒരു പ്രത്യേകത. അപ്പോൾ ഈ ഉത്തർപ്രദേശിൽ നിന്ന് കൊണ്ടുവന്ന ഈ ആടിനെ നമ്മുടെ ഈ നാട്ടിൽ വന്നപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റുമായിട്ടൊക്കെ വളരെ യോജിച്ച് പോകാൻ പറ്റുന്നുണ്ട്? വളരെ ബുദ്ധിമുട്ടാണ് ഫസ്റ്റ് ടൈം. എല്ലാം ആടുകളുടെ ഒരു പ്രത്യേകത തന്നെ ഏത് പരിസ്ഥിതിയോടും അത് യോജിക്കും എന്നുള്ളതാണ് ആടുകളുടെ ഒരു പ്രത്യേകത. അങ്ങനെ വരുമ്പോൾ തന്നെ ഫസ്റ്റ് വരുന്ന സമയത്ത് 5-6 ദിവസം നമുക്കത് ബുദ്ധിമുട്ടായിട്ട് വരാറുണ്ട്. അതിനുശേഷം കേരളത്തിൻ്റെ ക്ലൈമറ്റുമായിട്ട് യോജിക്കുകയും നമ്മുടെ ഈ പരിസ്ഥിതിയുമായിട്ട് അത് ബന്ധപ്പെട്ട് ജീവിക്കുകയും ചെയ്യും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇത് ആദ്യം കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഇതിനെ കുറച്ച് നാളിങ്ങനെ പ്രത്യേക രീതിയിൽ പാർപ്പിക്കാറുണ്ട്? പാർപ്പിക്കാറുണ്ട്. കാരണം പാർപ്പിച്ചില്ല എന്നെങ്കിൽ നമുക്ക് നാട്ടിലുള്ള മലബാരി ആടുകൾക്ക് ഇതിൽ നിന്നുള്ള അസുഖങ്ങൾ, കാരണം 5-6 സ്റ്റേറ്റുകൾ വിട്ടു വരുന്ന ആടുകളായതുകൊണ്ട് പല അസുഖങ്ങളും ഉണ്ടാവാം. ആ ആടുകളെല്ലാം തിരിച്ചു വരുമ്പോഴേക്കും ഇവിടെ നമ്മുടെ നാട്ടിലുള്ള ആടുകൾക്ക് PPR, അതേപോലെ തന്നെ വായിൽ പൊണ്ണു പോലുള്ള അസുഖങ്ങൾ വന്നേക്കും. അതുകൊണ്ട് മാറ്റിയിട്ട് നമ്മൾ 1 മാസക്കാലം അതിനെ ഒരു അസുഖമില്ല എന്നത് കണ്ടതിന് ശേഷം മാത്രമേ നമ്മളെ നാടനാടുമായിട്ടും മലബാരി ആടുകളുമായിട്ടും ഇതിനെ ഇടചേർത്ത് കലർത്തി വിടാറുള്ളൂ. അപ്പോൾ കുറച്ച് നാൾ ഇങ്ങനെ മാറ്റി പാർപ്പിച്ച ശേഷം പിന്നെ ഒരുമിച്ച് തന്നെയാണ് വളർത്താറ്? ഭക്ഷണ രീതിയൊക്കെ എങ്ങനെയാണ് അവിടെ? അത് അവിടെ സാധാരണ കൊടുക്കുന്ന ഭക്ഷണരീതി എന്ന് പറഞ്ഞാൽ ഗോതമ്പാണ് അവർ അവിടെ. നമ്മുടെ കേരളക്കാരെല്ലാം പൈസ കൊടുത്താണ് ആടുകൾക്ക് ആഹാരം വാങ്ങി കൊടുക്കാറ്. അവിടെ അതല്ല, അവിടെ എല്ലാം വേസ്റ്റ്, അതായത് കൃഷി ചെയ്തതിൻ്റെ വേസ്റ്റ് സാധനങ്ങളാണ് ആടുകൾക്ക് കൊടുക്കാറ്. പിന്നെ കൂട് വ്യവസായം എന്നാൽ അവർ തുറന്നു വിട്ട് അത് മേഞ്ഞു വരുന്ന ആടുകൾക്ക് വെള്ളം വെച്ച് കൊടുക്കുന്ന രീതിയാണ് പഞ്ചാബിലും രാജസ്ഥാനിലും എല്ലാം ഉള്ളത്. നമ്മളിവിടെ വരുമ്പോഴേക്കും ഇത് ആ ശീലമല്ല, കാരണം കൂട്ടിലിട്ട് നമ്മൾ കെട്ടിയിട്ട് വളർത്തുന്ന ശീലമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിൻ്റെ ക്ലൈമറ്റ് യോജിക്കുന്നതിന് പോലെ തന്നെ ഏറ്റവും വലിയ പ്രശ്നമാണ് അതിൻ്റെ ഭക്ഷണം.
പെട്ടെന്ന് ഓൾറെഡി ഭക്ഷണങ്ങളെല്ലാം മാറ്റിക്കഴിഞ്ഞാൽ ആടുകൾക്ക് വയറിളക്കം, വയറ്റുപെരുക്കം അതുപോലുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന ശേഷം ഇങ്ങനെ രോഗങ്ങൾ പിടിപെട്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടുണ്ട്, തീർച്ചയായും ഉണ്ട്. അത് മരണം വരെയും സംഭവിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. ഓ, അങ്ങനെ വരുമ്പോൾ നഷ്ടമായിട്ട് മാറാറില്ലേ? ഇല്ല, നമുക്കത് അറിഞ്ഞു ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും മരണം സംഭവിക്കൂല, നഷ്ടം വരില്ല, വയറിളക്കം വരില്ല. വന്നുടനെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് തീറ്റയിൽ എന്ത് ചെയ്യാൻ പാടില്ല, ക്രമം നടത്താൻ പാടില്ല, അത് മാത്രമേ ഉള്ളൂ പ്രശ്നം. പെട്ടെന്ന് നമ്മൾ ആ തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ, തീറ്റ ആക്കി കഴിഞ്ഞാൽ അതെന്ത് സംഭവിക്കും, അത് വയറ് വരികയോ അല്ലെങ്കിൽ വയറിളക്കം വരികയോ വന്നു കഴിഞ്ഞാൽ 5, 6, 7 ദിവസം കഴിഞ്ഞ് വരുന്ന ആടുകളായതുകൊണ്ട് അതിന് ക്ഷീണം ഉണ്ടാകും. ആ ക്ഷീണത്തിനോടൊപ്പം തന്നെ ഇതിന് വയറിളക്കം വന്നു കഴിഞ്ഞാൽ മരണം സംഭവിക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ വരുന്നത് നവംബർ, ഡിസംബർ, ജനുവരി മാസങ്ങളിൽ വരുന്ന PPR എന്ന് പറയുന്ന അതൊരു മാരകമായ രോഗമാണ്. പക്ഷേ അതും അറിഞ്ഞ് ചികിത്സിക്കാൻ കഴിവുള്ളവർക്ക് അതൊരു രോഗമേ അല്ല. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചികിത്സിച്ച് രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഈ ആടുകൾക്ക്, ഈ ഉത്തർപ്രദേശിൽ നിന്ന് കൊണ്ടുവന്ന ഈ വെറൈറ്റി ആടുകൾക്ക് സാധാരണ പാല് ഇതിന് വളരെ വ്യത്യാസമൊന്നും ഇല്ല, പക്ഷെ മാംസത്തിൻ്റെ കാര്യത്തിലാണ് കൂടുതൽ ഗുണമെന്ന് പറഞ്ഞു. ഉത്തർപ്രദേശിലെ തന്നെ ജമുനാബേരിക്ക് പാൽ ഉൽപാദന ശേഷി കൂടുതലാണ്, 3 ലിറ്റർ. അതേപോലെ തന്നെ പഞ്ചാബിൽ നിന്ന് വരുന്ന പഞ്ചാബിൽ നിന്ന് വരുന്ന ബീറ്റലുകൾക്ക് 12 ലിറ്റർ വരെയും പാൽ ഉൽപാദനമുണ്ട്. പക്ഷെ നമ്മളിവിടെ കിട്ടില്ല, ഇവിടെ 3 ലിറ്റർ 4 ലിറ്ററേ കിട്ടാറുള്ളൂ. അതിൻ്റെ റെക്കോർഡ് 12 ലിറ്റർ വരെയെല്ലാം പാൽ ഉൽപാദന ശേഷിയുള്ള ആടുകളാണ്. അതേപോലെ ജമുനാബേരിക്കും 5, 6 ലിറ്റർ പാലുള്ളതാണ്. അതേപോലെ ഈ ചെറിയ ആടിന് പോലും 3 ലിറ്റർ പാലുള്ളതാണ്. ഇത് മുട്ടനാണ്, ഇത് ബാർബാർ, ഇത് മുട്ടനാണ്. ഇതിന്റെ ഫീമെയിലുകൾക്ക് പോലും 3 ലിറ്റർ വരെയെല്ലാം പാൽ ഉൽപാദന ശേഷിയുണ്ട്. എന്നാലും നമുക്ക് 1.5 ലിറ്റർ തന്നെ ഇതിൽ നിന്ന് ചെറിയ ആടിൽ നിന്ന് നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ പറ്റും. അപ്പൊ ഇതിന്റെ പാലിന് എന്തെങ്കിലും ഗുണം കൂടുതലുണ്ടോ? അല്ല, പാൽ, ആട്ടിന്റെ പാല് പൊതുവേ എല്ലാത്തിനും നല്ലതാണ്. സ്ത്രീകൾക്കുള്ള മൈഗ്രേന് അതുപോലുള്ള എല്ലിന്റെ തേയ്മാനത്തിനെല്ലാം ആടിന്റെ പാല്, അതായത് നമ്മുടെ അമ്മയുടെ പാല് കഴിഞ്ഞാൽ അതേ കണ്ടന്റിൽ നിൽക്കുന്ന ഒരു പാലാണ് ആട്ടിന്റെ പാല്. അപ്പൊ ഇതിന്റെ മാംസത്തിന്റെ കൂടുതൽ വിപണന സാധ്യതയുണ്ടോ? വളരെ കൂടുതലാണ്. കേരളക്കാർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മാംസം എന്ന് പറയുന്നത് ആടിന്റെയാണ്. അത് തന്നെയാണ് ഇന്ന് 750 രൂപ കിലോയ്ക്ക് വന്നിട്ടുള്ളത്. ബാക്കി എല്ലാ മാംസങ്ങളും 300-400 താഴെ നിൽക്കുമ്പം 7 മേലെ പോയി തങ്ങിയ നമ്മളെ ഈ ആട്ടിൻ്റെ മാത്രമേ ഉള്ളൂ. ഇനി ഒരു അടുത്ത ഒരു വെറൈറ്റി ആടിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ ആടിനെ കണ്ട ഒരു ചെറിയൊരു പശുക്കുട്ടിയുടെ അത്രയും വലിപ്പമുണ്ട്, ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു നല്ലൊരു സൈസുള്ള ഒരു ആടാണ്. അതിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇത് ബർബസരി എന്ന് പറയുന്ന രാജസ്ഥാന്റെ ബ്രീഡാണ്, നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ ആട്. ഇതിൽ നിന്നാണ് നമുക്ക് പിന്നീട് രാജസ്ഥാന്റെ തന്നെ സിരോഹി പോലുള്ള ആടുകളെല്ലാം ഉൽപ്പത്തി. ഇവന്റെ ഇന്ത്യയുടെ ബോവർ എന്ന് പറയാവുന്ന ഒരു ബ്രീഡാണ്. ഇവന്റെ ഫീമെയിലിനെ ഇന്ത്യയുടെ പാൽക്കാരി എന്നാണ് പറയുന്നത്. നീണ്ട കറവയാണ്, നല്ല ടേസ്റ്റാണ്, അതാണ് ഇതിന്റെ ഫീമെയിലിന്റെ പ്രത്യേകത. അതേപോലെ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് വയ്ക്കുന്ന ആടും ഇതാണ്. നമ്മുടെ ഈ നാടൻ മലബാരി ആടുകളുമായിട്ട് ക്രോസ് ചെയ്യിപ്പിച്ചെടുത്താൽ ഏറ്റവും കൂടുതൽ മാംസ ഉൽപാദനമുള്ള ക്രോസ് ആടുകളെ നമുക്ക് ഇതിൽ നിന്നും ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ പറ്റും. ഇവിടെ ഏറ്റവും കൂടുതൽ പ്രത്യേകത തന്നെയാണ്, ഇത്രയും വളർന്നിട്ടുണ്ട്, എന്നിരുന്നാലും സൈലന്റ് ആണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇത് ഡാർക്ക് ബ്രൗണും അതേപോലെ തന്നെ വെള്ള ചെവിയിലും കൂടി വരുന്നതിന് ഇതിനെ മാർക്കറ്റായിട്ട് മാറി വരും. ഈ പർബസരി എന്ന് പറയുന്ന ബ്രീഡുകൾക്ക് കുറച്ചും കൂടി മാർക്കറ്റ് വരുന്നത് ഈ വെള്ള ചെവിയോട് കൂടി വരുന്ന പോലെയാണ്. ഈ ജമുനാപ്യാരി എന്ന് പറയുന്ന ഒരു വെറൈറ്റിയുടെ ഒരു സാദൃശ്യമുണ്ട്. ജമുനാപ്യാരിയുടെ ഇതിനെ പോലെ തന്നെ റോമൻ സ്നോസോട് കൂടി വരുന്ന ആടാണ് ജമുനാപ്യാരി ആയിട്ട് വരുന്നത്. ഇതിപ്പോൾ നമ്മുടെ തന്നെ ബോവർ, ഓസ്ട്രേലിയയുടെ ബോവറിന്റെ ഒരു കട്ടിൽ വരുന്ന ആടാണ് ഈ പർബസരി എന്ന് പറയുന്നത്. ഈ പർപ്പസരി എന്ന് പറയുന്ന ഈ ആടിന് മറ്റേ ജമുനാപ്യാരിയേക്കാൾ വലിപ്പം കൂടുതലാണ്, മാംസോത്പാദനം കൂടുതലാണ്. നമ്മുടെ ഈ ജമുനാപ്യാരിയുടെ ആട് ഇത്രയ്ക്ക് ഉരുണ്ട് വരാറില്ല, അത് നല്ല നീളത്തിലായിരിക്കും. അതേപോലെ രോമകഞ്ച് കൂടുതലായിരിക്കും. ഇതിൽ നമുക്ക് ആവറേജ് ലൈവ് വെയിറ്റ് എടുക്കുമ്പോൾ ജീവനോടുകൂടി തൂക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മാംസ ഉൽപാദനം ജമുനാപ്യാരിയേക്കാൾ കൂടുതലാണ്. അതിന് വേസ്റ്റേജ് കൂടുതലാണ്. രോമകുഞ്ചം കൂടുതലുള്ളത് കൊണ്ട് തന്നെ ജമുനാപ്യാരിക്ക് വേസ്റ്റേജ് കൂടുതലാണ്. ഇതിന് വേസ്റ്റേജ് കുറവാണ് സാധാരണ വെച്ച് നോക്കുമ്പോൾ. അപ്പൊ ഇതിന്റെ ഭക്ഷണ രീതിക്ക് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇത് സാധാരണ ആടുകൾക്ക് കൊടുക്കുന്ന ഭക്ഷണം തന്നെ കൊടുത്താൽ മതിയോ? അത് സാധാരണ ഭക്ഷണം തന്നെയാണ്. ആദ്യം പറഞ്ഞതുപോലെ തന്നെ ആടുകൾ വരുമ്പോൾ ഉണ്ടാകുന്ന പെട്ടെന്ന് മാറ്റം ഉണ്ടാകാതെ നമ്മുടെ ആടുകൾക്ക് ഇതിപ്പോൾ കൊടുക്കുന്നത് നമ്മുടെ ചോറില്ലേ, റേഷനാരി സാധാരണ ആൾക്കാർ കൊടുക്കാറില്ല പേടിച്ച്. പക്ഷേ നമുക്ക് ചോറ് കൊടുക്കാം ആടുകൾക്ക്. പെട്ടെന്ന് ഒറ്റയടിക്ക് കഞ്ഞിയോ ചോറോ കൊടുക്കാതെ നമ്മൾ കൊടുക്കുന്ന തീറ്റയുമായിട്ട് ഒരു 100 ഗ്രാമോ 150 ഗ്രാമോ 200 ഗ്രാമോ എല്ലാം ചോറിട്ട് കൊടുക്കാൻ പറ്റും. ചോറ് കൊടുത്താൽ ആട് നല്ല കൊഴുപ്പായിരിക്കും. നമ്മളെ കേരളക്കാരെ പോലെ തന്നെ ഇത്തിരി വയറില്ലാതിനും ഉണ്ടായിരിക്കും, നല്ല കൊഴുപ്പായിരിക്കും, നല്ല ഇതായിരിക്കും, നല്ല ഷൈനിങ് ആയിരിക്കും ഈ ആടുകൾക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ഇറച്ചിക്ക് വേണ്ടി വളർത്തുമ്പോൾ ചോറ് കൊടുത്ത് വളർത്തുന്നതാണ് നല്ലത്. ആടിന് എപ്പോഴായിരുന്നാലും ചോറ് കൊടുക്കുന്നത് ലാഭകരമാണ്. കാരണം ആടുകൾ ഇപ്പോൾ മീറ്റിന് വേണ്ടി വളർത്തുന്ന ആടുകൾക്ക് ചോറ് കൊടുക്കുമ്പോഴുണ്ടാകുന്ന ഒരു കഴിഞ്ഞാൽ കൊഴുപ്പ് കൂടും, നല്ല ഷൈനിങ്ങിൽ നിൽക്കും. അതേസമയം പ്രഗ്നൻ്റ് നമ്മളത് ബ്രീഡിങ്ങിന് വേണ്ടി നിർത്തുന്ന ആടുകൾക്ക് ഒരു കാരണവശാലും ചോറ് കൊടുക്കാൻ നിൽക്കേണ്ടത്, എന്നാലത് കൊഴുപ്പ്
കെട്ടി പിന്നെ അതിൻ്റെ ചെന പിടിക്കുന്നതിന് താമസമെല്ലാം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് പറയുമ്പോൾ ഡോക്ടർമാർ ചിലപ്പോൾ നമുക്ക് ഇതുണ്ടാകും, എന്നിരുന്നാലും കൊടുത്ത് ശീലമുള്ളത് കൊണ്ടാണ് നമുക്കിത് രണ്ട് ആറ് ഏഴ് വർഷം കൊണ്ട് നമുക്ക് കൊടുത്ത് ഒരു റിസൾട്ട് ഉള്ളത് കൊണ്ടാണ് ഈ കാര്യം പറയുന്നത്. ലാഭകരമാണ്. അപ്പം നാടൻ ആടുകൾക്കും ഇങ്ങനെ ചോറ് കൊടുക്കുന്നത് നല്ലതാണോ? അപ്പോൾ കൊടുക്കുന്നുണ്ട്, നാടൻ ആടുകൾക്കെല്ലാം ആളുകൾ ചോറ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ പുറത്തിറക്കിയ വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ സാധാരണ ഇങ്ങനെ പുറത്തിറക്കി വിടാറുണ്ടോ? ഉണ്ട്, വിടാറുണ്ട്. ഒന്നും ചെയ്യാറില്ല, സാധാരണ രീതിയിൽ തന്നെ അനുസരണമുള്ള ആടുകളാണ്. ഇവൻ വന്നിട്ട് ഒന്നേകാൽ വയസ്സായി, ഒന്നേകാൽ വർഷമായി. ഇവനിപ്പോൾ രണ്ടേകാല് രണ്ടര വയസ്സ് വരെ അടുപ്പിച്ചായ ആടാണ്. ഓ ശരി. അപ്പോൾ ഈ ആടിനൊക്കെ എത്ര വർഷം എത്ര ആയുർവേദം ഉണ്ടാവുമെന്ന് അറിയാം? ഒരു 14-15 വർഷമാണ് എൻ്റെ ഒരു അറിവിലുള്ളത്. ഒരു നമ്മുടെ പ്രദേശത്ത് തന്നെ മാറി 14 വയസ്സുള്ള ആട് ഉണ്ടായിരുന്നു. അത് പിന്നെ ഒരു വർഷം കൂടി അത് ജീവിച്ചിട്ടുള്ളൂ. അത് അവർ പിന്നെ കംപ്ലയിൻ്റ് ആകുമ്പോൾ അത് കട്ടിന് വിട്ട്. അത് 15 വയസ്സ് വരെയാണ് അത് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഇറങ്ങി നടക്കും, മറ്റ് നമ്മുടെ നാട്ടിലെ ആടുകളുടെ ഒപ്പം നടന്നാൽ വലിയ പ്രശ്നമൊന്നുമില്ല, ഉണ്ടാവില്ല. അപ്പോൾ ഒരു കുഴപ്പം ഉണ്ടാവില്ല. നമ്മുടെ നാടൻ ആട് പോലെ തന്നെയാണ് ഇത്. ആടുകൾക്ക് പ്രത്യേകമായിട്ട് ആടുകൾ എന്ന് പറയുന്നത് കോലാടും അതേപോലെ ചെമ്മരിയാടുമാണ് രണ്ട് വർഗ്ഗമേ ഉള്ളൂ. നമ്മുടെ നാട്ടിനാടായാലും പഞ്ചാബിലാടായാലും രാജസ്ഥാനിലാണെങ്കിലും ആടുകളെല്ലാം ഒരു വർഗ്ഗക്കാർ തന്നെയാണ്. അവരുടെ പ്രസവ രീതിയും ഒന്ന് തന്നെയാണ്, പ്രസവ ഡേറ്റും ഒന്ന് തന്നെയാണ്, അവരുടെ ഭക്ഷണ രീതിയെല്ലാം നമ്മളാക്കുന്നത് പോലെ. അപ്പോൾ ഇത് കോലാട് വിഭാഗത്തിൽ കോലാടുകൾ. അപ്പോൾ ഇതിന് പിന്നെ ഒരു 15 വർഷത്തോളം ജീവിക്കുന്നത്, ഇത് ബ്രീഡിങ്ങിന് ഉപയോഗിക്കാറുണ്ടോ ഈ ആടിനെ? ഇത് നമുക്ക് നല്ല അതിൻ്റെ നല്ല കുട്ടികൾ നല്ല ഗ്രോത്ത് നല്ല രീതിയിൽ വരുന്ന ഒരു 6 വയസ്സ് വരെയെല്ലാം 4-6 വയസ്സ് വരെയെല്ലാം നല്ലത്. ഇതിൻ്റെ ഒരു അതുപോലെ വളർച്ച ഇതിൻ്റെ പല്ല് ഇനങ്ങൾ വെച്ചാണ് നമുക്ക് അതിൻ്റെ പ്രായങ്ങൾ കണക്കാക്കുന്നത്. അത് 2 പല്ലാകുമ്പോഴേക്കും 1 വയസ്സിന് മേല് ആകുന്നതാണ്. അതേപോലെ തന്നെ 4 പല്ലാകുമ്പോഴേക്കും 2 വയസ്സ് അടുപ്പിച്ചാകും. പിന്നെ 2.5 വയസ്സ് ആകുമ്പോഴേക്കും 6 പല്ല്, താഴെ 8 പല്ലാണ് ഈ ആടുകൾക്കുള്ളത്. അതിനനുസരിച്ചാണ് ഇതിൻ്റെ പ്രായം. അതായത് 6-8 പല്ല് വരെയും ആട് നല്ല വളർച്ച വരും. പിന്നീട് ആട് വളർന്ന് കഴിയുന്നതിന് ശേഷം പിന്നെ അതെന്താവും, നല്ല ഗ്രോത്തിൽ വളരെയുള്ളൂ. പിന്നെ ഒരു വളർച്ച ആടുകൾക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഇതൊരു പ്രായപൂർത്തിയാണ്, ഒരു 6 വയസ്സ് വരെ ആവണം അല്ലേ? 4 വയസ്സാണ് ഇതിൻ്റെ ഈ ഗ്രോത്തിൻ്റെ പ്രധാന പരമാവധി, അതിൻ്റെ ഏറ്റവും വലിയ വളർച്ച. പിന്നെ അതിന് ജീവിതം എന്ന് പറയുന്ന ഒരു 15 വയസ്സ് വരെ തന്നെ ജീവിക്കും. ഇത് ഏത് വെറൈറ്റി ആടാണ്? ഇത് രാജസ്ഥാൻ്റെ സിരോഹി എന്ന് പറയുന്ന ബ്രീഡാണ്. അതെ, ഈ പുള്ളിയും അതേപോലെ ഈ ബെൻഡും ഇതെല്ലാം ഈ ആടുകളുടെ പ്രധാനമായിട്ടുള്ള പ്രത്യേകത വരുന്നത്. ഉണ്ട്. ഇത് ഇന്ത്യയുടെ കരുത്ത് എന്നാണ് ഇവന്മാരെ നമ്മൾ പറയുന്നത്. കാരണം അത്രയ്ക്കും ഒരു ഭയങ്കര ആടിന്റെ ഒരു പൗരുഷം എന്നെല്ലാം പറയുന്ന ആ ലുക്കുണ്ട് ഇതിന്. അതേപോലെ തന്നെ രാജസ്ഥാന്റെ ബ്രീഡുകളായ ആട്, ഏറ്റവും കൂടുതൽ കേരളക്കാർ ഇന്ന് ഇഷ്ടപ്പെടുന്ന ഒരു ബ്രീഡാണ് ഈ സിരോഹി എന്ന് പറയുന്ന ബ്രീഡ്. എത്ര വളർന്നാലും ഉപദ്രവിക്കുന്ന രീതിയൊന്നും ഇല്ല. എത്ര കുട്ടികൾക്ക് വേണമെങ്കിലും എത്ര ആട്, 100 ആട് 150 ആട് വരും, ചെറിയ കുട്ടിക്ക് വരെ എന്ത് ചെയ്യാം, അഴിച്ചുവിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ആടാണ് ഈ സിരോഹി എന്ന് പറയുന്ന ബ്രീഡും. അതേപോലെ തന്നെ ഈ വെളിയിൽ നിന്ന് വരുന്ന ഹൈബ്രീഡ് ആടുകളെല്ലാം. ഈ പാലുൽപാദനത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഈ പാലുൽപാദനത്തിൽ കൂടുതലാണ്, പാലുൽപാദന ശേഷി കൂടുതലാണ്. ഏറ്റവും കൂടുതൽ ഇതിനാണോ? അല്ല, ഏറ്റവും കൂടുതൽ പാലുൽപാദനം വരുന്നത് ബീച്ചിൽ എന്ന് പറയുന്ന പഞ്ചാബിനാണ്. ഇത് ആവറേജ് 3-3.5 ലിറ്റർ വരെയെല്ലാം പാലുൽപാദനം ഉണ്ട്. നീണ്ട കറവയാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ പ്രസവത്തിൻ്റെ ഇതിൻ്റെ ഫീമെയിലിൻ്റെ പ്രസവത്തിന് കുറച്ച് ഡിലേ ആണ്. കാരണം പെട്ടെന്ന് ഗ്രോത്ത് വരുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ യൂട്രസ് കൊഴുപ്പ് കയറിയിട്ട് പെട്ടെന്ന് ഇതാവില്ല. അതുകൊണ്ട് പിന്നെ വാങ്ങുന്ന ആൾക്കാർ വളരെയേറെ ആഹാരം കൂടുതലായിട്ട് ആടുകൾക്ക് കൊടുക്കാൻ പാടില്ല. പെട്ടെന്ന് ഇത് നമ്മുടെ മലബാരയാട് ഒരു 32 കിലോ ആവറേജ് വരുന്ന സമയത്ത് ഇത് 50 കിലോ 55 കിലോ എല്ലാം വരുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ആഹാര ഫുഡിൻ്റെ അംശം കൂടിക്കഴിഞ്ഞാൽ ഇതിന് കൊഴുപ്പ് കയറും, അതുപോലെ ആടുകൾ ചെന പിടിക്കാനുള്ള താമസം ഉണ്ടാകും. വിപണിയിൽ ഇതിൻ്റെ മാംസത്തിന് കൂടുതൽ എന്തെങ്കിലും മാംസങ്ങൾക്കെല്ലാം വിപണിയിൽ മാംസങ്ങൾക്കെല്ലാം ഒരേ റേറ്റ് തന്നെയാണ്, വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. മാംസത്തിനെല്ലാം നമ്മുടെ നാടനായാലും മലബാരിയാടായാലും സിരോഹി ആയാലും ബീറ്റല്ലായാലും മാംസത്തിന് ഒരേ റേറ്റാണ്. പക്ഷേ മാംസ ഉൽപ്പാദനത്തിൻ്റെ രീതിയിൽ കൂടുതലാണ്. രോഗപ്രതിരോധ ശേഷിയൊക്കെ എങ്ങനെയാണ്, കൂടുതലാണോ സാധാരണ? നമ്മുടെ മലബാരിയാടിനേക്കാളും നാടനാടിനേക്കാളും പ്രതിരോധ ശേഷി കൂടുതലാണ്. പക്ഷേ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് കൈകാര്യം ചെയ്യാൻ അറിയാത്ത പ്രശ്നങ്ങൾ കൊണ്ട് ഇതിന് ന്യൂമോണിയ എല്ലാം വന്നിട്ട് ആടുകൾ ചാവാനുള്ള സാധ്യതയും കൂടുതലാണ്. അങ്ങനെ കൊണ്ടുവരുന്ന ആടുകൾ, ഇവിടെ ജനിക്കുന്ന ആടുകൾക്ക് അങ്ങനെയൊന്നുമില്ല. മലബാരി ആടുകളെന്ന് പറഞ്ഞാൽ നമുക്ക് ആടുകൾ നമ്മുടെ പ്രദേശത്ത് തന്നെ വളരുമ്പോൾ നല്ല പ്രതിരോധ ശേഷി കൂടുതലാണ്. പക്ഷേ അതിനങ്ങോട്ട് മാറ്റുമ്പോഴേക്കും ഇതിൻ്റെ അത്ര പ്രതിരോധ ശേഷി കാണില്ല എന്നുള്ളതാണ്. മലബാരി ആട് തന്നെയാണ് ഏറ്റവും ഉത്തമം പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ. ഇതിനും ഈ 15 വർഷമാണോ ആയുസ് സാധാരണ പറയാറ്? അതെ, 15 വയസ്സ് തന്നെയാണ് എൻ്റെ ഒരു ഇതാണ്. ഇനി എന്താ എൻ്റെ ഒരു അനുഭവം മാത്രമാണ് ഈ പങ്കുവയ്ക്കുന്നത്. ഇത് ഇവിടെ വന്നിട്ട് ഒരുപാട് വർഷങ്ങളായോ? ഇത് വന്നിട്ട് ഇപ്പോൾ ഒരു 1.5 വയസ്സായി. ഇതിനിപ്പോ 1.5 വയസ്സാണ്. 1.5 വയസ്സേ ആയിട്ടുള്ളൂ. കുട്ടികളെ കൊണ്ടുവന്നതാ?
ഈ ആടുകളെ കൊണ്ടുവരുന്ന ചെറിയ കുട്ടികളായിട്ടാണ്? അത് നാല് മാസം ആറ് മാസം വരുന്ന ആടുകളാണ് അവിടുന്ന്. കാരണം കൂടുതലും കൊണ്ടുവരുന്ന ആറ് മാസമാണ്. ചെറിയ കുട്ടികൾ കൊണ്ടുവന്നാൽ മരണ നിരക്ക് കൂടുതലാണ്. കാരണം അത് പിന്നെ ന്യൂമോണിയ വരാനും അതുപോലുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പർവ്വസരിയും സിരോഹി എല്ലാം നമ്മളെ മലബാരി ആടുകളുമായിട്ട് ക്രോസ് ചെയ്യിപ്പിച്ചാൽ ഒരു ആവറേജ് 10 ആടുകളിൽ നിന്നും 50 കിലോ 10 ആടുകളിൽ നിന്നും ശരാശരി 10 കിലോ വെച്ച് 100 കിലോ ഉൽപ്പാദനം ഉള്ളിടത്ത് ഇതുകൊണ്ട് വെച്ചാൽ നമുക്ക് 170 കിലോ ഉൽപ്പാദനം മലബാരി ആടുകൾ തന്നെ ക്രോസ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ 170 കിലോ വരെ നമുക്ക് ഉൽപ്പാദനം എടുക്കാൻ പറ്റും. അത് 70 കിലോയുടെ കൂടുതലുണ്ട്. ഇതിപ്പോൾ നമ്മൾ കണ്ട ആട് 85 കിലോ വെയിറ്റ് ഉണ്ടാകും 1.5 വയസ്സിൽ. സാധാരണ രീതിയിൽ നമുക്ക് ഒരു ആവറേജ് 55 കിലോ വരെ ഒരു വർഷത്തിൽ നമുക്ക് വെയിറ്റ് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. 55 കിലോ ലൈവ് വെയിറ്റ് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. 65 കിലോ വരെ വെയിറ്റ് ഉൽപ്പാദിപ്പിച്ച കർഷകർ എൻ്റെ മുമ്പിലുണ്ട്. എൻ്റെ തന്നെ 60 കൂടി ചെയ്തവരും ഉണ്ട്. 65 കിലോ വരെയെല്ലാം ചെയ്ത ആൾക്കാരും ഉണ്ട്.